ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമുക്കൊരു പുതിയ പാഠം പഠിക്കാം. പാഠം 6, നാടൻ കലകൾ. അതായത് അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ ധാരാളം കലാപരിപാടികളുണ്ടല്ലേ. അങ്ങനെ ചേലക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ധാരാളം കലാപരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊരു കഥയാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ആ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോയ സുധാകരനെയും ജഗന്നാഥനെയും കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പാഠം 6, നാടൻ കലകൾ. ചേലക്കര അമ്പലത്തിലെ ഉത്സവം ഗംഭീരമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നാടാകെ പ്രസിദ്ധമാണ്. കഥാപ്രസംഗം, നാടകം, കഥകളി, ബാലെ, കൂത്ത്, മിമിക്രി. ഇപ്പോൾ ഏതമ്പലത്തിലെ ഉത്സവമാണ്? ചേലക്കര അമ്പലത്തിലെ ഉത്സവം. ഗംഭീരമാണ്, വലിയ ആഘോഷമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ എത്ര ദിവസമാണ് ചേലക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്? 7 ദിവസം. അത് നാടാകെ പ്രസിദ്ധമാണ്. അവിടെ എന്തൊക്കെ കലാപരിപാടികളാണ് നടക്കുന്നത്? കഥാപ്രസംഗം, നാടകം, കഥകളി, ബാലെ, കൂത്ത്, മിമിക്രി. ഇങ്ങനെ പല കലാപരിപാടികളുമുണ്ട്. ദിവസവും ഓരോ പരിപാടി അവതരിപ്പിക്കും. അത് കാണാൻ ധാരാളം ആളുകൾ എത്തിച്ചേരും. ആദ്യത്തെ ദിവസം കഥാപ്രസംഗമാണ്, ജഗന്നാഥനും സുധാകരനും. അപ്പോൾ ഓരോ ദിവസവും ഓരോ കലാപരിപാടികൾ വീതമുണ്ട് അല്ലേ. ദിവസവും ഓരോ പരിപാടി അവതരിപ്പിക്കും. അത് കാണാൻ ധാരാളം ആളുകൾ എത്തിച്ചേരും. ആദ്യത്തെ ദിവസം കഥാപ്രസംഗമാണ്, ജഗന്നാഥനും സുധാകരനും കഥാപ്രസംഗം കേൾക്കാൻ പോയി. അപ്പം ജഗന്നാഥനും സുധാകരനും കഥാപ്രസംഗം കേൾക്കാൻ പോയി ആദ്യത്തെ ദിവസം. കഥ കേൾക്കാൻ നല്ല രസം, കഥ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. തമാശകൾ ധാരാളമുണ്ട്, നല്ല രസമുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. രണ്ടാം ദിവസം അവർ കഥകളി കാണാൻ പോയി. അപ്പം ജഗന്നാഥനും സുധാകരനും രണ്ടാം ദിവസം എന്താ കാണാൻ പോയത്? കഥകളി കാണാൻ പോയി. ഭംഗിയുള്ള വേഷങ്ങൾ, ചായം തേച്ച മുഖം. അപ്പം രണ്ടാം ദിവസം കഥകളി കാണാൻ പോയപ്പോൾ അവരവിടെ എന്താ കണ്ടത്? ഭംഗിയുള്ള വേഷങ്ങൾ, ചായം തേച്ച മുഖം, തിളങ്ങുന്ന കിരീടം, പിന്നെ എന്താണ്? ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയം, അതായത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയം. കഥകളി കാണാൻ പോയപ്പോൾ അവരെന്തൊക്കെയാണ് അവിടെ കണ്ടത്? ഭംഗിയുള്ള വേഷങ്ങൾ, ചായം തേച്ച മുഖം, തിളങ്ങുന്ന കിരീടം, ആംഗ്യങ്ങൾ, അതായത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയം. സന്തോഷം, സങ്കടം, ദേഷ്യം എല്ലാം ആ മുഖങ്ങളിലുണ്ട് അല്ലേ. ആ മുഖങ്ങളിലാണ് ഇതെല്ലാം കാണിക്കുന്നത്, ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത്. കഥകളി അവർ കാണാൻ ചെന്നപ്പോൾ ആ മുഖങ്ങളിലാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്തൊക്കെയാണ്? സന്തോഷം, സങ്കടം, ദേഷ്യം, ഇത് എല്ലാം ആ മുഖങ്ങളിലുണ്ട്. കളി കാണാൻ ബഹുരസം, കണ്ടുകൊണ്ടിരിക്കാൻ ബഹുരസം, എന്നാൽ കഥയറിയാൻ പ്രയാസം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ ബഹുരസമാണ്, എന്നാൽ കഥയറിയാൻ പ്രയാസമാണ്. അപ്പോൾ കഥ അറിയത്തില്ലെങ്കിൽ ഒന്നും അറിയത്തില്ല അല്ലേ. അടുത്തുള്ള അപ്പൂപ്പൻ സഹായിച്ചു. അപ്പോൾ ഇവർക്ക് ആർക്കൊക്കെയാണ് കഥ അറിയത്തില്ല? ജഗന്നാഥനും സുധാകരനുമാണ് കഥകളി കാണാൻ പോയത്. പക്ഷെ അവർക്ക് കഥ അറിയത്തില്ലായിരുന്നു. ആരാണ് സഹായിച്ചത്? അടുത്തിരുന്ന അപ്പൂപ്പനാണ് അവരെ സഹായിച്ചത്. ഭഗവതം ആണ് കഥ, മുഴുവൻ കണ്ടില്ല, രാത്രിയല്ലേ, രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പം ഭഗവതമായിരുന്നു കഥ. അപ്പോൾ അവർ രാത്രിയല്ലേ, മുഴുവൻ അവർ കണ്ടുമില്ല, അവർ ഉറങ്ങിപ്പോയി. അപ്പം ഭഗവതം എന്ന ആ കഥകളി അവർക്കറിയത്തില്ലായിരുന്നു. അവിടെ കളിച്ചിരുന്ന കളി കഥകളിയായിരുന്നു, അതിനെക്കുറിച്ചൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ഭഗൻ എന്ന രാക്ഷസൻ. ആ രാക്ഷസനെ ഭീമൻ വധിക്കുന്നതാണ് ആ കഥ. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പോൾ കഥകളി കാണാൻ പോകണമെങ്കിൽ നമുക്ക് കഥയെങ്കിലും അറിഞ്ഞിരിക്കണം. കാണാൻ മാത്രമാണ് രസം. അപ്പോൾ അവർ പറയുന്നുണ്ട് കാണാൻ ബഹുരസമാണ്. ചേലക്കര അമ്പലത്തിലെ ഉത്സവമായിരുന്നു നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞതല്ലേ. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ ഉത്സവം? ഗംഭീരമാണ്, 7 ദിവസമാണ് പരിപാടി. എല്ലാ ദിവസവും ഓരോ കലാപരിപാടികളുണ്ട്. അത് കാണാൻ ആരാ പോയത്? ജഗന്നാഥനും സുധാകരനും. ആദ്യത്തെ ദിവസം അവരെന്താ കേട്ടത്? കഥാപ്രസംഗം. രണ്ടാം ദിവസം അവരെന്താ കാണാൻ പോയത്? കഥകളി അല്ലേ. അപ്പോൾ ഈ പാഠം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. നാടൻ കലകളെക്കുറിച്ചുള്ളൊരു പാഠമാണിത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിലെ പ്രവൃത്തി പരിചയം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.